ഇന്ത്യൻ തിരശീലയിൽ പ്രണയത്തിന്റെ രുചിമണങ്ങൾ ബാക്കി വെച്ചാണ് യാഷ് ചോപ്ര ഓർമ്മകളിലേക്ക് മടങ്ങുന്നത്. എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രങ്ങളെല്ലാം യാഷിന്റെ സ്റ്റുഡിയോകളിൽ വെളിച്ചം കണ്ടു. പ്രായം ചുളിവുകൾ വീഴ്ത്തിയപ്പോഴും ചെറുപ്പം വിടാത്ത കണ്ണുകളുമായി അയാൾ ഇന്ത്യൻ സിനിമയെ ചേർത്തുപിടിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1932 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാഹോറിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 60s ഒടുവിൽ സിനിമയുടെ ലോകത്തേക്ക് കാൽവെച്ച യാഷ് ചോപ്ര ബോളിവുഡിൽ കാൽപെരുമാറ്റം കേൾപ്പിക്കാൻ കാലമധികം വേണ്ടി വന്നില്ല. ഇന്ത്യൻ സിനിമയിൽ കോടികളുടെ കിലുക്കം കേൾപ്പിച്ച സംവിധായകനിലേക്കുള്ള വഴി ആത്മസമർപ്പണത്തിൻ്റേത് കൂടിയാണ്. അമിതാഭ് ബച്ചനും ഷാറൂഖ് ഖാനും ശ്രീദേവിയും അടക്കമുള്ള അഭിനേതാക്കൾക്ക് താരപ്പകിട്ടിൻ്റെ കുപ്പായം യാഷ് ചോപ്രയുടെ വകയായിരുന്നു. 17 വർഷങ്ങൾക്കിപ്പുറവും ഓട്ടം നിർത്താത്ത ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ആ മനസ്സിൻ്റെ മധുര 17-നെ വെളിച്ചത്തു നിർത്തുന്നു. तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम പിറകെ വന്നതൊക്കെയും ഇന്ത്യ ഏറ്റുപാടിയ പ്രണയകാവ്യങ്ങൾ. ദിൽ തോ പാഗൽ ഹൈ, മൊഹബത്തേൻ, യാഷ് ചോപ്ര എന്ന സംവിധായകനും നിർമ്മാതാവും ഒരുപോലെ തെളിഞ്ഞു കണ്ട ചിത്രങ്ങൾ. ദിൽ തോ പാഗൽ ഹൈ, ദിൽ ദീവാനാ ഹൈ. ക്യാമറയ്ക്ക് പിറകിൽ 50 പൂർത്തിയാകുന്ന ജബ് തക് ഹാ ജാൻ എന്ന ചിത്രത്തിൻ്റെ പിന്നണിയിൽ നിന്നാണ് യാഷ്ജി ആശുപത്രി കിടക്കയിലേക്ക് നടന്നത്. ഇത് തൻ്റെ അവസാനത്തെ ചിത്രമായിരിക്കുമെന്ന് അപ്പോഴേ പറഞ്ഞു ഈ പ്രതിഭാധനൻ. മറഞ്ഞെങ്കിലും യാഷ് ചോപ്രയും യാഷ് രാജ് ഫിലിംസും കാഴ്ചക്കാരുടെ ഒപ്പം ഏറെക്കാലം ഉണ്ടാകും. പ്രണയവും ജീവിതവും പാടിത്തീരാത്ത ആ സിനിമകളും. കൾച്ചറൽ ഡെസ്ക്, ഇന്ത്യാവിഷൻ.